ഹായ് ഫ്രണ്ട്സ്, സംസ്കൃതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ജനറൽ പേപ്പറിൽ ചോദ്യങ്ങൾ നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, ഏതൊക്കെ യൂണിറ്റുകൾക്കാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പലരും മെസ്സേജിലൂടെ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, ഏത് രീതിയിലാണ് ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടത്, പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും രീതിയിൽ കാര്യങ്ങളുണ്ടോ, ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടുമോ, അത്തരം ഒത്തിരി സംശയങ്ങളാണ് നിങ്ങൾ മെസ്സേജിലൂടെ ചോദിക്കുന്നത്. ഇപ്പോൾ പല വീഡിയോസും നിങ്ങൾ ഇതുപോലെ മെൻഷൻ ചെയ്തിട്ടാണ് അയക്കുന്നത്. അതിനൊന്നും കൃത്യമായിട്ട് നമുക്ക് ഉത്തരം പറയാൻ കഴിയില്ലെങ്കിലും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ജനറൽ പേപ്പറിൽ ശ്രദ്ധിക്കേണ്ടത്, ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഏതൊക്കെ യൂണിറ്റുകൾക്കാണ് നമുക്ക് ചോദ്യങ്ങൾ മാത്രം പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടതിന് ശേഷം അല്ലെങ്കിൽ കാര്യങ്ങൾ മുഴുവനായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ പഠനം തുടരുക. നമ്മുടെ കോഴ്സിലും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു കാര്യം പറയുന്നതാണ്. 2021 NDA ചെയർമാൻ്റെ ഒരു ഇൻ്റർവ്യൂയോട് കൂടി നമ്മൾ ആ കാര്യം കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയതാണ്. ആവർത്തിക്കപ്പെടുന്ന ചോദ്യങ്ങൾ ഏതൊക്കെ യൂണിറ്റിൽ നിന്നാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. റീഡിംഗ് കോമ്പ്രഹൻഷൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ വീഡിയോ ചെയ്ത് പറഞ്ഞതാണ്. ഇപ്പോഴും നമ്മൾ ടെലിഗ്രാം ചാനൽ റീഡിംഗ് കോമ്പ്രഹൻഷൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ള രീതിയിൽ ചോദ്യങ്ങൾ നൽകുന്നുണ്ട്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാവുന്നതുമാണ്. ഇനി ജനറൽ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 10 യൂണിറ്റുകളാണുള്ളത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, റീഡിംഗ് കോമ്പ്രഹൻഷൻ, കമ്മ്യൂണിക്കേഷൻ, മാത്തമെറ്റിക്കൽ റീസണിങ്, ലോജിക്കൽ റീസണിങ്, ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ്, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഈ 10 ടോപ്പിക്കുകളാണുള്ളത്. നമ്മൾ ഈ ഒരു കാര്യം പല വീഡിയോയിലായിട്ട് പറഞ്ഞതാണ്. എന്നിരുന്നാലും കുറച്ചുകൂടെ ബ്രീഫായിട്ട് നമുക്ക് ഈ കാര്യം പറയാം. നമുക്കറിയാം, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ICT, പീപ്പിൾ ഡെവലപ്മെൻറ്റ്, ഹയർ എഡ്യൂക്കേഷൻ, ഈ 6 യൂണിറ്റുകളും നമ്മൾ കൃത്യമായിട്ട് സിലബസ് മനസ്സിലാക്കി പഠിക്കേണ്ട യൂണിറ്റുകളാണ്. പഠിക്കാതെ നമുക്ക് ഇതിന് ഉത്തരം എഴുതാൻ പറ്റില്ല. 150 പരം സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരു പരീക്ഷയ്ക്ക് നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും ഓരോ ചോദ്യങ്ങളും വളരെ വ്യത്യസ്തമാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ 2018 ശേഷമുള്ള, അതായത് 2019 മുതലുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്ക് എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ്. ഇത് NDA അറിയാം, നമ്മൾ സിലബസ് നോക്കേണ്ട കാര്യമേ ഇല്ലല്ലോ. അപ്പോൾ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഈ സിലബസിനെ ഉൾക്കൊണ്ടതിന് ശേഷം മാത്രം. എന്നിട്ട് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കുക, എന്തുകൊണ്ട് ഉത്തരം ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക, ഏതാണ് അതിൻ്റെ ഉത്തരം എന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിയാനുള്ളത്. പിന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മൾ എത്ര സമയം എടുക്കുന്നുണ്ട് ഒരു ചോദ്യത്തിന് എന്നുള്ളതാണ്. അതായത് ഒരു ചോദ്യം ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ടൈം എടുക്കുന്നുണ്ട്, അത് മാക്സിമം കുറച്ചു കൊണ്ടുവരിക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ കുറയ്ക്കണമെങ്കിൽ പോലും നമുക്ക് സിലബസിനെ പറ്റി പൂർണ്ണമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. കൂടുതൽ പറയുന്നില്ല. ഈ ഒരു 6 ടോപ്പിക്കും നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിരിക്കണം. പിന്നെ നിങ്ങൾ പല വീഡിയോ മെൻഷൻ ചെയ്ത് ചോദിക്കുന്ന സമയത്ത്, അതായത് നിങ്ങൾക്ക് ഇതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ ഉത്തരം ലഭിക്കുമോ, ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടുമോ, അത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ട നിങ്ങളാണ്. ഈ ഒരു 6 യൂണിറ്റ് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിലബസ് മുഴുവനായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഒരിക്കൽ കൂടെ പറയാം, ജനറൽ പേപ്പറിൽ നമ്മൾ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്, ഒന്നാമത്തെ കാര്യം നമുക്ക് ഒരു ചോദ്യത്തിന് എത്ര ടൈം എടുക്കുന്നുണ്ട്, പരീക്ഷാ ഹാളിൽ എങ്ങനെ ഒരു ചോദ്യത്തിന് നേരിടാം, മൂന്നാമത്തെ കാര്യം സിലബസിൽ ഏത് രീതിയിലാണ് അല്ലെങ്കിൽ ഏത് ഭാഗത്തിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നതെന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ 6 യൂണിറ്റും കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് സിലബസ് വൈസ് ആയിട്ട്, യൂണിറ്റ് വൈസ് ആയിട്ട് അല്ലെങ്കിൽ സബ് യൂണിറ്റ് വൈസ് ആയിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കൽ കൂടെ നിങ്ങൾ ഓർമ്മിക്കുക, ചോദ്യങ്ങൾ അതേ രീതിയിൽ ആവർത്തിക്കപ്പെടില്ല. പല ചോദ്യങ്ങളും പല രീതിയിലാണ് വീണ്ടും നമ്മളോട് ചോദിക്കുന്നത്. അങ്ങനെ അതിനൊക്കെ നമുക്ക് ഉത്തരം എഴുതണമെങ്കിൽ നമ്മൾ ഒരു ഉത്തരം മാത്രം പഠിച്ചു വെച്ചാൽ പോരാ, അതിനായിട്ട് സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇനി നമ്മൾ വരാനുള്ളത് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുള്ള യൂണിറ്റുകൾ, മാത്തമെറ്റിക്കൽ റീസണിങ്, ലോജിക്കൽ റീസണിങ്. ഈ 2 ടോപ്പിക്കിൽ ലോജിക്കൽ റീസണിങ്ങിൽ നമ്മൾ അതിൻ്റെ തിയറി ഭാഗങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പ്രധാനമായി ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ലോജിക്കിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. നമ്മൾ പരീക്ഷയിൽ കണ്ടുവരുന്ന കാര്യം ഇന്ത്യൻ ലോജിക്കിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ടാണ് ആ ഒരു യൂണിറ്റിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ലോജിക്ക് എന്താണെന്നും ഏത് രീതിയിൽ അതിന് ഉത്തരം കണ്ടെത്താമെന്നും കൃത്യമായിട്ട് നിങ്ങളത് മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ വളരെ കൃത്യമായിട്ട് അതിൻ്റെ വീഡിയോ ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിനൊരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട്. നിങ്ങൾ ആ പ്ലേലിസ്റ്റ് പരിശോധിക്കുക. ആ വീഡിയോ കൃത്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഉത്തരങ്ങൾ എഴുതാൻ സാധിക്കും. നമുക്ക് കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരുന്ന രീതിയിലാണ് ആ ഒരു ക്ലാസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ഇനി അടുത്ത മാത്തമെറ്റിക് റീസണിങ് ആണ്. മാത്തമെറ്റിക്കൽ റീസണിങ്ങിൽ നമ്മൾ അതിൻ്റെ തിയറി ഭാഗങ്ങൾ മനസ്സിലാക്കിയോ ഇല്ലയോ എന്നുള്ളതല്ല പ്രധാന കാര്യം. നമ്മൾക്ക് അതിന് കൃത്യമായിട്ട് ഉത്തരം കണ്ടെത്തണമെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്തേ മതിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു യൂണിറ്റാണ് മാത്തമെറ്റിക്കൽ റീസണിങ്. അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ട് അതിൻ്റെ ഓരോ സ്റ്റെപ്പും നമ്മൾ മനസ്സിലാക്കി ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. എത്രത്തോളം ചോദ്യങ്ങൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം ഉത്തരങ്ങൾ നമുക്ക്
ശരിയാക്കാനും സാധിക്കും. അപ്പോൾ ചോദ്യങ്ങൾ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു യൂണിറ്റാണ് മാത്തമാറ്റിക്കൽ റീസണിങ് ആപ്റ്റിറ്റ്യൂഡ്. ഈ ഒരു രീതിയിലൊന്നും കൃത്യമായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തൊരു യൂണിറ്റ് റീഡിംഗ് കോംപ്രഹെൻഷനാണ്. റീഡിംഗ് കോംപ്രഹെൻഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, പ്രാക്ടീസ് ചെയ്യല് മാത്രമേ അതിൽ രക്ഷയുള്ളൂ. കൂടുതലായിട്ട് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഓരോ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ വീതം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ നൽകുന്നുണ്ട്. അല്ലാതെ നിങ്ങൾക്കും പല സ്ഥലങ്ങളിൽ നിന്നും പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ലഭിക്കും. അത് മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തുക. ആ കണ്ടെത്തിയ ഉത്തരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുക. ഇനി നമ്മുടെ ഉത്തരങ്ങൾ തെറ്റാണെങ്കിൽ വീണ്ടും നമ്മൾ പാരഗ്രാഫ് വായിക്കുക, അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. ഇത്തരത്തിൽ നിങ്ങൾ ഒരു സെൽഫ് സ്റ്റഡി നടത്തുമ്പോൾ നിങ്ങൾക്ക് പുതിയ പാരഗ്രാഫ് ലഭിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരങ്ങൾ കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കും. റീഡിംഗ് കോംപ്രഹെൻഷൻ വേറെ ഓപ്ഷൻ ഇല്ല. ചോദ്യങ്ങൾ ദിവസേന ഒരെണ്ണം വെച്ചെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. വായിക്കുക, പുതിയ വേർഡുകൾ മനസ്സിലാക്കുക, വൊക്കാബുലറി വർദ്ധിപ്പിക്കുക. ആ കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചതാണ്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. റീഡിംഗ് കോംപ്രഹെൻഷൻ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എവിടെയൊക്കെ ലഭിക്കും എന്നുള്ളതും നമ്മൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി അവസാനത്തെ ഒരു യൂണിറ്റാണ് ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ. ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ നമുക്ക് ചോദ്യങ്ങൾ വരുന്നത് കമ്പ്യൂട്ടർ സയൻസ് ഒഴികെയുള്ള മറ്റെല്ലാ മെയിൻ വിഷയങ്ങൾക്കും ചോദ്യങ്ങൾ വരുന്നത് ടേബിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത്തരത്തിൽ ടേബിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലിയർ ചെയ്യണമെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്തേ മതിയാവുകയുള്ളൂ. നമ്മളെ ചാനലിൽ തന്നെ ഒത്തിരി വീഡിയോസ് അത് ക്ലിയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. നമ്മുടെ കോഴ്സിലായാലും നമ്മുടെ ചാനലിലായാലും ഒത്തിരി ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും നമുക്ക് അത്തരം ചോദ്യങ്ങൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ കോഴ്സിലും മാക്സിമം അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ബേസിക് ലെവൽ മുതലാണ് ജനറൽ പേപ്പറിൻ്റെ കോഴ്സുകൾ നമ്മൾ നൽകി വരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ പല കാര്യങ്ങളും മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, അതിനൊക്കെ കൃത്യമായിട്ട് മറുപടി നൽകുന്നുണ്ട്. മറുപടി ലഭിക്കാൻ ലേറ്റ് ആകുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കോമൺ ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്, അത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഫസ്റ്റ് പേപ്പർ എങ്ങനെ സമീപിക്കണം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫസ്റ്റ് പേപ്പറിനെ സമീപിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ പഠിക്കുകയാണെങ്കിൽ 100% നിങ്ങൾക്ക് JRF-നുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ ഒരു രീതിയിൽ ആരും തന്നെ നിങ്ങൾക്ക് ഈ കാര്യം പറഞ്ഞു തരില്ല. നമ്മുടെ ചാനലിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ 6 ടോപ്പിക്കുകൾ തിയറിയാണ്. കൃത്യമായിട്ട് അതിൻ്റെ സിലബസ് വൈസ് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. എന്നതിന് ശേഷം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക, പറ്റുമെങ്കിൽ റിവിഷൻ ചെയ്യുക. ഇനി അടുത്തൊരു കാര്യം എന്താണ്? മാത്തമാറ്റിക് റീസണിങ്, അതുപോലെ തന്നെ ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ. കൃത്യമായിട്ട് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. റീഡിംഗ് കോംപ്രഹെൻഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, അതിൻ്റെ ട്രിക്സ് എന്തൊക്കെയാണ്, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം, അത് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ മാത്രം പ്രാക്ടീസ് ചെയ്യാനുള്ളത് ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ, റീഡിംഗ് കോംപ്രഹെൻഷൻ, മാത്തമാറ്റിക്കൽ റീസണിങ്. എന്നാൽ കൃത്യമായിട്ട് നമുക്കതിൽ മാർക്ക് സ്കോർ ചെയ്യാം. 80% പേർക്കും വിഷമം ഉണ്ടാക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ഭാഗമാണ്. അതിൽ ഡാറ്റ ഇൻ്റർപ്രിറ്റേഷനും വരും, മാത്തമാറ്റിക്കൽ റീസണിങ്ങും വരും. ഇനി ലോജിക്കൽ റീസണിങ്ങിൽ കൃത്യമായിട്ട് അതിൻ്റെ ലോജിക്കുകൾ നമ്മൾ മനസ്സിലാക്കണം. പല കാര്യങ്ങളും ഇപ്പോൾ ഇന്ത്യൻ ലോജിക്കിൽ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയ ലോജിക്കല്ല, അതിൽ പറഞ്ഞിരിക്കുന്ന ലോജിക്കുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ലോജിക്ക് എന്താണെന്നും ഇന്ത്യൻ ലോജിക്കിലെ ലോജിക്ക് എന്താണെന്നും കൃത്യമായിട്ട് നമ്മൾ ഉൾക്കൊണ്ടാൽ മാത്രമേ നമുക്ക് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ലോജിക്കൽ റീസണിങ്ങും ഇന്ത്യൻ ലോജിക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. അതൊക്കെ നമ്മൾ വീഡിയോ ചെയ്ത് സംസാരിച്ചാണ്. അപ്പോൾ ഇതിനെ ഒരു 3 പാർട്ടായിട്ട് തിരിക്കുക. തിയറി ഭാഗങ്ങൾ, റീഡിംഗ് കോംപ്രഹെൻഷൻ, മാത്തമാറ്റിക്കൽ ഭാഗങ്ങൾ. ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്ന ഭാഗം ഇത് രണ്ടിലും വരുന്നതാണ്. റീഡിംഗ് കോംപ്രഹെൻഷനും മാത്തമാറ്റിക്കൽ റീസണിങ്ങും ഡാറ്റ ഇൻ്റർപ്രിറ്റേഷനും ദിവസേന ഒരെണ്ണം വെച്ച് പ്രാക്ടീസ് ചെയ്യുക. തിയറി കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതായത് 6 യൂണിറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ്ങിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക, ചോദ്യങ്ങൾ പ്രാക്ടീസ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 70 കൂടുതൽ മാർക്ക് കൃത്യമായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. 70 കൂടുതൽ എന്ന് പറയാൻ കാരണം, നമ്മൾ കൃത്യമായിട്ട് ചോദ്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാലും നമുക്ക് ചിലപ്പോൾ ചില ചോദ്യങ്ങൾ ഉത്തരം എഴുതാനോ അല്ലെങ്കിൽ വായിക്കാനോ സമയം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ അറിയാവുന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാം. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് വളരെ മുമ്പേ തന്നെ പറയാണ്, സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമയാധിഷ്ഠിതമായി കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഈ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തതിനെ പറ്റി ഒത്തിരി പേരാണ് സംശയങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തതും നിങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതും. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും പറയാനുള്ളത്. നിങ്ങളുടെ സംശയങ്ങളും വിലയേറെ നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്, സ്റ്റേ സേഫ്.